അതിശക്തമായ മഴയാണ് ഇനിയുള്ള രണ്ട് ദിവസങ്ങളിൽ. ഇന്നും നാളെയും ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. തെക്കൻ തമിഴ്നാടിന് മുകളിലും ലക്ഷദ്വീപിന് മുകളിലുമായി രൂപപ്പെട്ട രണ്ട് ചക്രവാത ചുഴികളുടെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് രണ്ട് ജില്ലകളിലും നാളെ ഒരു ജില്ലയിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും രാവിലെ മുതൽ തന്നെ മൂടി നിൽക്കുകയാണ് അന്തരീക്ഷം. അടുത്ത 3 മണിക്കൂർ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് അലർട്ടുള്ള ജില്ലകൾ ഒന്നുകൂടി പറയാം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇന്ന് മുതൽ 18-ാം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ഇതിന് കാരണമായി പറയുന്നത് ചക്രവാത ചുഴികളാണ്. രണ്ട് ചക്രവാത ചുഴികളാണ്. എന്താണ് ചക്രവാത ചുഴികളെന്ന് ചുരുക്കി പറയാം. സൈക്ലോണിക് സർക്കുലേഷൻ എന്നതിന്റെ മലയാളമാണ് ചക്രവാത ചുഴി. സൈക്ലോൺ അഥവാ ചക്രവാതം എന്നാൽ ചുഴലിക്കാറ്റ് എന്നാണ് എങ്കിലും ചക്രവാത ചുഴി അത്രയും ഭയപ്പെടേണ്ട ഒരാളല്ല. ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ചക്രവാത ചുഴി. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ ആ ഒരു കറക്കത്തെയാണ് ചക്രവാത ചുഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്തരീക്ഷത്തിൽ മർദ്ദത്തിൽ വരുന്ന വേരിയേഷൻ കാരണം വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും. ചക്രവാത ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാരദിശയിലും എതിർ ഘടികാരദിശയിലും ഉണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇത് ഘടികാരദിശയിലായിരിക്കും. ഉത്തരാർത്ഥത്തിൽ എതിർ ഘടികാരദിശയിലായിരിക്കും. ഭൂമി കറങ്ങുന്നത് മൂലമുണ്ടാകുന്ന കൊറിയോളിസിസ് ബലം കാരണമാണ് അർദ്ധഗോളങ്ങളിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നത്. ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നത്. എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നല്ല. ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദവുമാകും. തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും. ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് ഉണ്ടാവുക. അതുപോലെ എല്ലാ ചക്രവാത ചുഴിയും മഴ നൽകണമെന്നില്ല. കാറ്റ് കറങ്ങുന്നതിന്റെ ശക്തി, ചക്രവാത ചുഴി രൂപപ്പെടുന്ന മേഖല, വ്യാപ്തി, മേഘം രൂപപ്പെടാനുള്ള സാധ്യത, ഇതിനെയൊക്കെ അനുസരിച്ചാണ് മഴ പെയ്യാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നത്. ഇതേ സമയത്ത് നമ്മൾ കേരളത്തിലുള്ള ഈ മഴ പ്രവചനത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. തമിഴ്നാട്ടിലും ശക്തമായ മഴ നാളുകൾ തന്നെയാണ് ഈ ദിവസങ്ങൾ. മറ്റൊന്ന് വിദേശത്ത് നിന്ന് വരുന്ന ഒരു മഴ വാർത്ത കൂടി പറയാം. സ്പെയിനിൽ ശക്തമായ മഴ എത്തുമെന്ന മുന്നറിയിപ്പ്. 5 മണിക്കൂറിൽ മേഖലയിൽ പ്രളയമുണ്ടാകുമെന്നാണ് പ്രവചനം. 2 ആഴ്ച മുൻപുണ്ടായ പേമാരി പോലെ തന്നെ ശക്തമായ മഴയാണ് പെയ്യുക എന്ന് മുന്നറിയിപ്പ് വിശദമാക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപ് വലൻസിയയിൽ പെയ്ത കനത്ത മഴ മിനിറ്റുകൾക്കുള്ളിലാണ് സ്പെയിനെ വെള്ളത്തിലാക്കിയത്. ഡാനാ പ്രതിഭാസമായിരുന്നു സ്പെയിനെ പിടിച്ചുകുലക്കിയ പ്രളയത്തിന് കാരണം. 217 പേർ പ്രളയത്തിൽ മരിച്ചതായാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക്. ഇതിൽ 211 പേരും കിഴക്കൻ വലൻസിയയിലുള്ളവരാണ്. 89 പേരെ കാണാനില്ലാതായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് സ്പെയിനിലെ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് പേമാരി എത്തുന്നതായുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയത്. സുരക്ഷാ മുന്നറിയിപ്പിലെ ഏറ്റവും ഉയർന്ന ആംബർ അലർട്ടാണ് കാറ്റലോണിയയിലെ തരഗോണ പ്രവിശ്യയിലും ആൻഡലൂസിയയിലെ മലാഗയിലും നൽകിയിട്ടുള്ളത്. അഴുക്കുചാലുകളിലും മറ്റും വലിയ രീതിയിൽ ചെളിയും മറ്റും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ ശക്തമായ പ്രളയമാണ് വരാൻ പോകുന്നത് എന്ന് മുന്നറിയിപ്പുണ്ട്. സർക്കാർ സ്കൂളുകൾക്ക് അവധിയാണ്. ഗ്വാഡൽ ഹോസ് നദിയുടെ പരിസരത്ത് നിന്ന് 3000-ലേറെ ആളുകളെയാണ് പ്രാദേശിക ഭരണകൂടം ഒഴിപ്പിച്ചിരിക്കുന്നത്. ഹൈസ്പീഡ് റെയിൽ സർവീസുകളും വിമാന സർവീസുകളും മെട്രോ സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. വലൻസിയയിലും പരിസര മേഖലയിലും 20,000-ലേറെ സൈനികരും പോലീസുകാരുമാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല മഴ നാളുകൾ, വിദേശത്തും മഴ നാളുകളാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. എന്നാലും മഴ നാളുകളായതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക. യാത്രകളിലുടനീളം കുട കയ്യിൽ കരുതുക. ബസ്സുകളിൽ സഞ്ചരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറാൻ പോയി നിൽക്കുന്ന സമയത്ത്, റോഡിൽ നിൽക്കുന്ന സമയത്തോ ഒക്കെ വളരെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ നിൽക്കുക. ബസ്സിൽ കയറുന്ന സമയത്ത് സൂക്ഷിക്കുക. 2-വീലറിൽ പോകുന്നവർ പ്രത്യേകിച്ചും എല്ലാം റോഡൊക്കെ നനഞ്ഞ് കിടക്കുകയായിരിക്കും. വളരെ ശ്രദ്ധയോടെ സാവധാനം പോവുക. അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പാലിക്കുക. സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമാനസ്.